സാറിന്റെ ലൈഫിൽ ഇങ്ങനെ മ്യൂസിക്കൽ ജേർണിയില് വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് അതെല്ലാം പറയാനുള്ള വയസ്സും അതുകൊണ്ട് ഞാൻ സാറിൻ്റെ കുറച്ച് പടങ്ങള് പാട്ടുകള് പടങ്ങള് പറയാ മെമ്മറീസ് കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് പറഞ്ഞാൽ മതി ഒരു വയസ്സ് വർഷം എടുക്കാത്ത മെമ്മറീസ് പവിത്രം പവിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലണ്ണാച്ചിയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിന്നെ രാജുവേട്ടൻ എൻ്റെ കമ്പോസിങ്ങിരുന്ന് പിന്നെ പി ബാലേന്ദ്രൻ അദ്ദേഹം ഇല്ല ഇപ്പോൾ ആ കമ്പോസിങ്ങൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമൃത എനിക്ക് ഞാൻ ചെയ്യാൻ കുടുങ്ങിയിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു രാജുവേട്ടൻ പലതവണ പറഞ്ഞിട്ടും പെട്ടെന്ന് ഒരു പാട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ക്ഷണക്കത്താണെങ്കിൽ പറയുമ്പം തന്നെ എനിക്കും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു മെലഡി വരുമായിരുന്നു ഇപ്പോൾ ഇതിനൊരു സിറ്റുവേഷൻ മാത്രം ഇത് എല്ലാ റിലേഷൻഷിപ്പിൻ്റെ പാട്ടാ ഇത് ആ മോഹൻലാൽ ശോഭന ലവ് ലളിത ചേച്ചി സി ഐ പോളിലാവും ഇതൊക്കെ തിലോങ്കൻ ചേട്ടൻ സ്ത്രീ വിദ്യാമാരിലാവും എന്താ ജീവിതം അമ്മച്ചി മൊത്തം ലവും നമുക്കത് ചെയ്യാനും പോയി അപ്പോൾ ഞാൻ എനിക്ക് ഒന്ന് ആലോചിച്ച് പോയി ഇത് എന്ത് എങ്ങനെ പോവത് എന്നുള്ളത് കാര്യം ഇങ്ങനെ മൊത്തം ഒരു റിലേഷൻഷിപ്പിൻ്റെ മൊത്തം എന്നാ പോ മൊത്തം പ്രേമുമാണ് എന്നും പാടുന്നില്ല പക്ഷേ അതിനൊരു കൃത്യം എനിക്കൊരു ട്രാക്ക് കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ രാജവേട്ടൻ പറഞ്ഞു എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് അതിനകത്ത് ജഗതി ചേട്ടനായിരുന്നു അഭിനയിക്കേണ്ടത് പിന്നാണ് നെടുമുടി കാണിച്ചേട്ടൻ ആയത് അദ്ദേഹം ഭയങ്കര കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഭയങ്കര ആരാധകനാണ് അപ്പോൾ ഈ വീട്ടിലോട്ട് വരുമ്പോഴൊക്കെ ഓരോ കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് വരുന്നത് ശരത്തെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആഹാ ഇവിടെ അന്ന് ആ കാലത്തും ഒട്ട് കച്ചേരി സദസ്സുകളിൽ ആ സമയത്ത് പക്കാല പാടാത്ത വേദികളില്ല അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ പാട്ടായി അങ്ങനെയാണ് ചെറിയ രാകുമ്പോൾ ഉണ്ടാകുന്നത് പക്കല നിലപടി അതാണെൻ്റെ അതുകൊണ്ടാണ് സെവൻ ഐറ്റ് വന്നതും കരകരപ്രിയ വന്നതും പിന്നെ എന്റെ ഗുരുജി ചെയ്ത ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു അഷ്ടപതി ഫീൽ ഉണ്ടായിരുന്നു മനസ്സിൽ അത് മോട്ടിച്ചു എന്നല്ല കേട്ടോ പാട്ടെൻ്റെതാ ഈ ഇതൊക്കെയാണ് എന്നെ അതിലേക്ക് ഇൻസ്പയർ ചെയ്ത് കൊണ്ട് ശ്രീരാകം എന്നുള്ള ഒരു പാട്ട് ചെയ്യാൻ കേൾക്കാൻ ക്ഷണക്കത്ത് ആദ്യത്തെ അത് പടമല്ല പടമല്ല ഇനി ഞാനൊരു ആൽബം ചെയ്തു ഇവിടുന്ന് പോയ ഉടനെ ഈ ഫാത്തിമ കോളേജിൽ പൊറോട്ടയും മട്ടൺ ചാപ്സും കഴിച്ചിട്ട് നേരെ അവിടെ പോയിട്ട് ഒരു ആൽബം ചെയ്ത് ചെന്നൈ പോയി അപ്പോൾ ആൽബം വൈരമുത്തു സാറ് കേട്ടിട്ട് എം എസ് വി സാറിന് കൊടുത്ത് എം എസ് വി സാർ കേട്ടിട്ട് പറഞ്ഞ് ഇന്നത്തെ പയ്യനക്ക് ഒരു പടം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വൈരമുത്തു സാറിന് വിളിച്ചിട്ട് ഒരു പടം ചെയ്തെന്ന് പറഞ്ഞ് ഒരു ഡയറക്ടറെ കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ മൂന്ന് പാട്ടെന്താ ചിത്ര ചേച്ചി മനു ഒക്കെ ഇപ്പോൾ പാടിയതാണ് പാട്ടൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ആ പാട്ട് പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലാപ്പ് അത് ഇതും പെട്ടെന്ന് പൈസ കൊടുക്കാൻ നേരത്തെ ഈ പ്രൊഡ്യൂസറെ കാണുന്നില്ല അതുവരെ നല്ല ജുബൊക്കെ ഇട്ട് നിന്ന മനുഷ്യനാണ് വേറെ പോയി പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് അമ്മയുടെ മാലയൊക്കെ തരും അമ്മ ആ സത്യം അന്ന് അവിടെ ഉള്ളൊരു മാർവാട് വിചാരിച്ചിട്ടാണ് ഓർക്കസ്ട്രാക്കാർ വീട്ടിൽ പോയത്